തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്നത് ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യം മൂലമെന്ന പോലീസ്. ലഹരി സംഘാംഗങ്ങളായ രണ്ടുപേർ അറസ്റ്റിലായി, മറ്റാറുപേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കൊലപാതകത്തിന് മുൻപ് പ്രതികൾ നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു. അനന്തു ഗിരീഷ് എന്ന 21-കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. കൊല നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് അതേ സ്ഥലത്ത് വെച്ച് നടത്തുന്ന ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ. മുഖ്യപ്രതിയായ അനീഷിന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ലഹരിക്ക് അടിമകളായി നടത്തിയ ഈ ആഘോഷത്തിലാണ് അനന്തുവിനെ കൊല്ലാൻ ഇവർ തീരുമാനിച്ചതും. ഈ സംഘത്തിൽപ്പെട്ട പൂജപ്പുര സ്വദേശി കിരൺ കൃഷ്ണ എന്ന ബാലുവും കൈമനം സ്വദേശി റോഷനുമാണ് അറസ്റ്റിലായത്. ബാലുവാണ് അനന്തുവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയത്. മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ ആളാണ് റോഷൻ. 4 ദിവസം മുൻപ് കൊഞ്ചരവിള ക്ഷേത്ര ഉത്സവത്തിനിടെ അനന്തുവിന്റെ സംഘവും ചെണ്ട കൊട്ടാൻ എത്തിയവരുടെ സംഘവും തമ്മിൽ അടിപിടിയുണ്ടായി. ഇതിന്റെ വൈരാഗ്യത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് 3:30 അനന്തുവിനെ ഈ സംഘം തട്ടിക്കൊണ്ട് ഇവരുടെ ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പ്രതികളെല്ലാം തന്നെ ലഹരിക്ക് അടിമകളാണെന്ന് പോലീസ് അറിയിച്ചു. 8-ലേറെ പേർ സംഘത്തിലുണ്ടെങ്കിലും ഭൂരിഭാഗം പേരെയും തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. തിരുവനന്തപുരം കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുവിന്റെയും ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതാപൻ നായരുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.